वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। ഇരുപത്തൊന്നാമത്തെ ശ്ലോകം നോക്കാം. തത സപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസ. തത സപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസ. പദച്ഛേദം നോക്കാം. ततः सप्तदशे जातः सत्यवत्यां पराशरात् अवडेन्नुम पदच्छेदल्य चक्रे वेदतरोः शाखा दृष्ट्वा पुंसोल्पमेधसः अवडे मात्राण पदच्छेदल्लत पुंसोल्पमेधसः एंगने अवडे पदच्छेदं वर्य पुंसः अल्पमेधसः पुंसः അല്പമേധസഹ ഒരുമിച്ചായപ്പോ പുംസോൽപമേധസഹ എന്നായി. നോക്കാം ഇതിൻ്റെ അന്വയവും അന്വയാർത്ഥവും നോക്കാം. ഇതിലെ ക്രിയാപദം ചക്രേ എന്നാണ്. ചക്രേ എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ടാക്കി എന്നർത്ഥം. എന്തുണ്ടാക്കി നോക്കാം നമുക്ക് എന്താണ് പറയുന്നത് എന്നുള്ളത്. അന്വയം നോക്കാം. തതഹ സപ്തദശേ പരാശരാത് സത്യവത്യാം ജാതഹ പുംസഹ അല്പമേധസഹ ദൃഷ്ട്വാ വേദതരോഃ ശാഖാഃ ചക്രേ. തതഃ എന്താർത്ഥം? പിന്നീട്, പിന്നെ, അതിനുശേഷം എന്നൊക്കെ അർത്ഥം. തതഃ അതിനുശേഷം, പിന്നീട്. സപ്തദശേ, സപ്തദശ പതിനേഴ്, സപ്തദശേ പതിനേഴാമത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പതിനേഴാമത്തെ അവതാരത്തിൽ. പരാശരാത് എന്താർത്ഥം? പരാശരമഹർഷിയിൽ നിന്ന്, പരാശരമഹർഷിയിൽ നിന്ന്. സത്യവത്യാം ജാതഃ, സത്യവതിയിൽ ജാതനായിട്ട്, സത്യവതിയിൽ ജനിച്ച്. പുംസഹ അല്പമേധസഹ ദൃഷ്ട്വാ, പുംസഹ പറഞ്ഞാൽ മനുഷ്യരെ, ജനങ്ങളെ, അല്പമേധസഹ അല്പബുദ്ധികളായി കണ്ടിട്ട്, ബുദ്ധി കുറഞ്ഞവരായി ദൃഷ്ട്വ കണ്ടിട്ട്, ദൃഷ്ട്വ കണ്ട്. വേദതരോഹോ ശാഖാഹ ചക്രേ, വേദതരോഹോ വേദമാകുന്ന തരു, തരു പറഞ്ഞ വൃക്ഷം, തരോഹോ പറഞ്ഞാൽ വൃക്ഷത്തിന്, വേദമാകുന്ന വൃക്ഷത്തിന്. ശാഖാഹ ചക്രേ, ശാഖകളെ ചക്രേ ഉണ്ടാക്കി. പതിനേഴാമത് ഭഗവാൻ ദാ വ്യാസരായിട്ട് അവതരിച്ചു. ആരുടെ മകനായി? അതാണ് പറഞ്ഞത്, പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ വ്യാസൻ എന്നുള്ള പേരിൽ അവതരിച്ചു. എന്നിട്ടോ എന്താണ് ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം? അത് പറയാണ്, ജനങ്ങൾക്ക് വേദങ്ങളെ അറിയാനുള്ള സാമർഥ്യം അത് കുറവാണെന്ന് മനസ്സിലാക്കി, ബുദ്ധി കുറച്ച് കുറവാണെന്ന് മനസ്സിലാക്കി വേദമാകുന്ന ഈ വൃക്ഷത്തിന്, വേദവൃക്ഷത്തിന് ശാഖകളെ കൽപ്പിച്ചു, ശാഖകൾ ഉണ്ടാക്കി. ഇതാണ് ആ ഭഗവാന്റെ പതിനേഴാമത്തെ അവതാരം, വ്യാസാവതാരം. സത്യവതിയുടെയും പരാശര മഹർഷിയുടെയും പുത്രനായി വ്യാസൻ എന്നുള്ള പേരിൽ അവതരിച്ച് വേദങ്ങളെ ശാഖകളാക്കി വിഭജിച്ചു, അങ്ങനെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. അതാണ് ഭഗവാന്റെ പതിനേഴാമത്തെ അവതാരം, വ്യാസാവതാരം എന്ന് ചുരുക്കം. നോക്കാം ഒന്നുകൂടി ആ ശ്ലോകം. തതസപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോഃ ശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസഃ. ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം. നരദേവത്വമാപന്നഃ സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതഃ പരം. നരദേവത്വമാപന്നഃ സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതഃ പരം. പദച്ഛേദം നോക്കാം. നരദേവത്വമാപന്നഃ, രണ്ട് പദങ്ങളുണ്ട് അവിടെ. നരദേവത്വം
ആപന്നഹ, ഒരുമിച്ചായപ്പോ നരദേവത്വമാപന്നഹ എന്നായി. സുരകാര്യ ചികീർഷയാ, അതൊരുമിച്ചാണ് സുരകാര്യ ചികീർഷയാ. സമുദ്രനിഗ്രഹാദീനി, അവിടെയും പദച്ഛേദമില്ല, ഒരുമിച്ച് തന്നെയാണ്. സമുദ്രനിഗ്രഹാദീനി ചക്രയെ വീര്യാണ്യത, അവിടെ എങ്ങനെയാ വരിക? രണ്ട് പദങ്ങളുണ്ട്, വീര്യാണി അതഹ, വീര്യാണി അതഹ, ഒരുമിച്ചായപ്പോ വീര്യാണ്യത എന്നായി. പരം, ഇങ്ങനെയാണ് പദച്ഛേദം. നോക്കാം നമുക്ക് അന്വയം എന്താ പറയണത്. അതഹ പരം സുരകാര്യ ചികീർഷയാ നരദേവത്വം ആപന്നഹ സമുദ്രനിഗ്രഹാദീനി വീര്യാണി ചക്രേ. അതഹ പരം എന്ന് പറഞ്ഞാൽ അതിനുശേഷം, പതിനേഴാമത്തെ അവതാരമായ വ്യാസാവതാരം, അതിനുശേഷം ഭഗവാൻ സുരകാര്യ ചികീർഷയാ. സുരകാര്യ ചികീർഷയാ പറഞ്ഞാൽ സുരകാര്യം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ കാര്യം, ദേവകാര്യത്തെ. ചികീർഷ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ആഗ്രഹത്തെയാണ് ചികീർഷ എന്ന് പറയാം. അപ്പൊ ദേവകാര്യത്തെ ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടെ ദേവന്മാരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള താല്പര്യത്തോടെ എന്നർത്ഥം. നരദേവത്വം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയഭാവത്തെ, രാജാവെന്ന അവസ്ഥയെ. നരദേവൻ എന്ന് പറഞ്ഞാൽ രാജാവാണ്, നരദേവത്വം എന്ന് പറഞ്ഞാൽ രാജാവെന്ന അവസ്ഥയെ. ക്ഷത്രിയഭാവത്തെ ആപന്നഹ, ആപന്നഹ പറഞ്ഞാൽ സ്വീകരിച്ച്. സമുദ്രനിഗ്രഹാദീനി എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ ബന്ധിക്കുക. സമുദ്രത്തെ ബന്ധിക്കുക പറഞ്ഞാൽ ഇവിടെ സേതു ബന്ധിക്കുക, അതാണ് സേതു ബന്ധനമാണ് ഇവിടെ പരാമർശിച്ചത്. സമുദ്രത്തിൽ സേതു ബന്ധിക്കുക മുതലായ, സമുദ്രനിഗ്രഹാദീനി സേതുബന്ധനം മുതലായ, സമുദ്രത്തിൽ സേതു ബന്ധിക്കുക മുതലായ. വീര്യാണി ചക്രയെ, വീര്യാണി എന്ന് പറഞ്ഞാൽ പരാക്രമങ്ങളെ. ചക്രയെ ചെയ്തു, ഇങ്ങനെ വീരകൃത്യങ്ങളെ ചെയ്തു. ഏതാണ് ഈ അവതാരം? സേതുബന്ധനൊക്കെ ചെയ്ത അവതാരം, രാജാവായിട്ട് അവതരിച്ച ആ അവതാരം, അത് രാമാവതാരമാണ്. അതാണ് ഭഗവാന്റെ പതിനെട്ടാമത്തെ അവതാരം. ദേവന്മാരെ രാക്ഷസന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദ്രോഹം തീർത്ത് ദേവലോകത്തെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ക്ഷത്രിയനായി അവതരിച്ചു, രാജാവായി അവതരിച്ചു. അങ്ങനെ സമുദ്രബന്ധനം മുതലായ മഹാപരാക്രമങ്ങളെ ചെയ്തു. ആ അവതാരമാണ് രാമാവതാരം. അതാണ് ഭഗവാന്റെ പതിനെട്ടാമത്തെ അവതാരം. ദേവകാര്യം, ദേവകാര്യം സാധിപ്പിക്കാനായി ഭഗവാൻ ശ്രീരാമനായി അവതരിച്ച് സമുദ്രത്തിൽ സേതു ബന്ധിക്കുക, പിന്നെയോ രാവണാദി ദുഷ്ടന്മാരെ, രാവണാദി രാക്ഷസന്മാരെ സംഹരിക്കുക ഒക്കെ ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിച്ചു. അതാണ് ഭഗവാന്റെ പതിനെട്ടാമത്തെ അവതാരം, ശ്രീരാമാവതാരം. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം നോക്കാം. നരദേവത്വമാപന്നഹ സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതഃ പരം. ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ഏകോന വിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിതി ഭുവോ ഭഗവാനഹരത് ഭരം. ഏകോന വിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിതി ഭുവോ ഭഗവാനഹരത് ഭരം. പതിച്ചത് നോക്കാം. ഏകോന വിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിതി. അവിടെ പദച്ഛേദമുണ്ട്. എങ്ങനെയാണ് പദച്ഛേദം? രാമകൃഷ്ണൗ ഇതി, ഒരുമിച്ചായപ്പോ രാമകൃഷ്ണാവിതി എന്നായി. ഭുവഹ ഭഗവാനഹരത് ഭരം. എങ്ങനെയാണ് അവിടെ പദച്ഛേദം? ഭഗവാൻ അഹരത്, ഒരുമിച്ചായപ്പോ ഭഗവാനഹരത് എന്നായി. ഭരം, ഇങ്ങനെയാണ് പദച്ഛേദം. അതിലെ ക്രിയാപദം അഹരത് എന്നാണ്. അഹരത് എന്ന് പറഞ്ഞാൽ ഹരിച്ചു എന്നർത്ഥം, ഹരിച്ചു ഇല്ലാതെയാക്കി എന്നൊക്കെ അർത്ഥം. നോക്കാം നമുക്ക് അതിൻ്റെ അന്വയം. ഏകോന വിംശേ വിംശതിമേ ഭഗവാൻ വൃഷ്ണിഷു രാമകൃഷ്ണൗ ഇതി ജന്മനീ പ്രാപ്യ ഭുവഹ ഭരം അഹരത്. എന്താ പറഞ്ഞത്? നമുക്ക് അർത്ഥം നോക്കാം. ഏകോന വിംശേ എന്താ അർത്ഥം? പത്തൊമ്പതാമത്തേതിലും, പത്തൊമ്പതാമത്തേതും
അതുപോലെ വിംശതിമേ ഇരുപതാമത്തേതിലും പത്തൊമ്പതാമത്തേതും ഇരുപതാമത്തേതും ആയ രണ്ട് അവതാരങ്ങളിൽ ഭഗവാൻ സർവേശ്വരൻ ഭഗവാൻ വൃഷ്ണിഷു വൃഷ്ണിഷു പറഞ്ഞാൽ വൃഷ്ണിവംശത്തിൽ രാമകൃഷ്ണൗ ഇതി രാമനെന്നും കൃഷ്ണനെന്നും ഉള്ള പേരുകളോടെ ബലരാമനെന്നും ശ്രീകൃഷ്ണനെന്നും ഉള്ള പേരുകളോടെ ജന്മനി രണ്ട് ജന്മങ്ങളെ പ്രാപ്യ സ്വീകരിച്ചിട്ട് ഭുവഹ ഭരം അഹരത് ഭുവഹ ഭൂമിയുടെ ഭരം ഭാരത്തെ ഭുവഹ ഭരം ഭൂമിയുടെ ഭാരത്തെ അഹരത് ഹരിച്ചു ഇല്ലാതെയാക്കി എന്നർത്ഥം എന്താ അതിൻ്റെ ആശയം പത്തൊമ്പതാമത് ബലരാമാവതാരം ഇരുപതാമത് ശ്രീകൃഷ്ണാവതാരം ഈ രണ്ടവതാരവും ഒരേ കാലത്തുണ്ടായി വൃഷ്ണിവംശത്തിൽ ബലരാമനെന്നും അതുപോലെ ശ്രീകൃഷ്ണനെന്നും പേരുകളെ സ്വീകരിച്ച് ഭഗവാൻ അവതരിച്ച് ഭൂമിയുടെ ഭാരത്തെ ഭൂമിയുടെ ഭാരം എന്ന് പറഞ്ഞാൽ അധർമ്മികൾ ഇവിടെയുള്ള ദുർജനങ്ങൾ ആ ദുർജനങ്ങളെ അധർമ്മികളെ സംഹരിച്ച് ഭൂമിയെ രക്ഷിച്ചു അതാണ് ഭഗവാന്റെ പത്തൊമ്പതാമത്തേതും ഇരുപതാമത്തേതും ആയ അവതാരങ്ങൾ ഏതൊക്കെ ബലരാമനും ശ്രീകൃഷ്ണനും പത്തൊമ്പതാമത് ബലരാമനായും ഇരുപതാമത് ശ്രീകൃഷ്ണനായും വൃഷ്ണിവംശത്തിൽ ജനിച്ച് അധർമ്മികളെ സംഹരിച്ച് ഭഗവാൻ ഭൂമിയുടെ ഭാരം ഹരിച്ചു കുറച്ചു ഇതാണ് ഭഗവാന്റെ രണ്ടവതാരങ്ങൾ ബലരാമാവതാരം ശ്രീകൃഷ്ണാവതാരം അതാണ് ഇവിടെ സ്മരിച്ചത് ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം നോക്കാം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ഏകോന വിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിതി ഭുവോ ഭഗവാനഹരത് ഭരം ഇരുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം തതഃ കലൗ സംപ്രവൃത്തേ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ ജനസുതഃ കീകടേഷു ഭവിഷ്യതി തതഃ കലൗ സംപ്രവൃത്തേ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ ജനസുതഃ കീകടേഷു ഭവിഷ്യതി പദച്ഛേദം നോക്കാം തതഃ കലൗ സംപ്രവൃത്തേ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധഃ നാംനാ ജനസുതഃ അവിടെ എങ്ങനെ വരും നാംനാ അജനസുതഃ ഒരുമിച്ചായപ്പോൾ നാംനാ ജനസുതഃ എന്നായി പദം പിരിക്കുമ്പോൾ നാംനാ അജനസുതഃ കീകടേഷു ഭവിഷ്യതി ഇങ്ങനെയാണ് പദച്ഛേദം അതിലെ ക്രിയാപദം ഭവിഷ്യതി ഭവിഷ്യതി പറഞ്ഞാൽ സംഭവിക്കും ഭവിക്കും എന്നർത്ഥം വരാൻ പോണത് പറയാണ് എന്താ പറയണത് നോക്കാം അന്വയം തതഃ കലൗ സംപ്രവൃത്തേ സുരദ്വിഷാം സമ്മോഹായ കീകടേഷു അജനസുതഃ നാംനാ ബുദ്ധഃ ഭവിഷ്യതി എന്താ പറഞ്ഞത് തതഃ അതിൽ പിന്നെ അതിനുശേഷം കലൗ കലി എന്ന് പറഞ്ഞാൽ കലികാലം സംപ്രവൃത്തേ എന്ന് പറഞ്ഞാൽ നന്നായി പ്രവർത്തിക്കുമ്പോൾ കലികാലം നന്നായി പ്രവർത്തിക്കുമ്പോൾ കലികാലം പ്രബലപ്പെട്ടു വരുമ്പോൾ സുരദ്വിഷാം സുരൻ ദേവൻ സുരദ്വിഷാം ദേവശത്രുക്കളുടെ ദേവവിരോധികൾക്ക് സമ്മോഹായ മോഹം ജനിപ്പിക്കുവാനായി സമ്മോഹത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ മോഹം ജനിപ്പിക്കുവാനായി ദേവവിരോധികൾക്ക് മോഹം ജനിപ്പിക്കുവാനായി കീകടേഷു എന്ന് പറഞ്ഞാൽ കീകടരാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ മഗധ രാജ്യത്ത് അജനസുതഃ നാംന ബുദ്ധഃ അജനസുതഃ അജനപുത്രനായിട്ട് അജനൻ എന്ന രാജാവിൻ്റെ പുത്രനായി നാംന ബുദ്ധഃ ബുദ്ധൻ എന്ന നാമത്തോടെ ബുദ്ധൻ എന്ന പേരോടുകൂടെ ഭവിഷ്യതി ജനിക്കുന്നതാണ് ഭവിക്കും ജനിക്കും എന്ന് പറഞ്ഞു വെച്ചു ഇരുപത്തൊന്നാമത്തേത് ബുദ്ധാവതാരമാണ് ഭഗവാൻ ബുദ്ധനായിട്ട് അവതരിക്കും അത് വരാൻ പോകുന്ന കാര്യമാണ് ഇവിടെ സൂത ശൗനക സംവാദമാണല്ലോ അവിടെ സൂത പൗരാണികൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ സത്രത്തിന് ശേഷം വരാൻ പോകുന്ന കാര്യം പറയുകയാണ്
കലിയുടെ പ്രവൃത്തി അത് എല്ലാ ദിക്കിലും ഒരുപോലെ അങ്ങോട്ട് പിടികൂടി അതങ്ങോട്ട് പെരുകണ സമയത്ത് കീകട രാജ്യങ്ങളിൽ കപിലവസ്തു എന്ന സ്ഥലത്തിൽ അജനൻ എന്ന രാജാവിൻ്റെ പുത്രനായി ഭഗവാൻ ബുദ്ധൻ എന്ന പേരിൽ അവതരിക്കും. എന്നിട്ട് ദേവശത്രുക്കളെ തൻ്റെ ഉപദേശം കൊണ്ട് മോഹിപ്പിക്കും. അതാണ് ഭഗവാന്റെ 21-ാമത്തെ അവതാരം, ബുദ്ധാവതാരം. കലികാലത്ത് ദേവദ്വേഷികളെ, അസുരന്മാരെ, അവരെ വാദങ്ങളെ കൊണ്ട് മയക്കാനായി ഭഗവാൻ ബുദ്ധൻ എന്ന പേരിൽ അവതരിക്കും. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം. തഥ കലൗ സംപ്രവൃത്തേ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാജനസുത കീകടേഷു ഭവിഷ്യതി. 25-ാമത്തെ ശ്ലോകം നോക്കാം. അഥാസൗ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കിർ ജഗത്പതിഹി. അഥാസൗ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കിർ ജഗത്പതിഹി. പദച്ഛേദം നോക്കാം. അഥാസൗ, അവിടെ എങ്ങനെയാണ് വരിക? രണ്ട് പദങ്ങളാണ്, അഥ അസൗ. യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിത വിഷ്ണുയശസ നാംന കൽക്കിർ ജഗത്പതിഹി. അവിടെ എങ്ങനെയാണ് പദച്ഛേദം? കൽക്കിഹി ജഗത്പതിഹി, കൽക്കിഹി ജഗത്പതിഹി. ഒരുമിച്ചായപ്പോൾ കൽക്കിർ ജഗത്പതിഹി എന്നായി. അന്വയം നോക്കാം. അഥ യുഗസന്ധ്യായാം രാജസു ദസ്യുപ്രായേഷു അസൗ ജഗത്പതിഹി വിഷ്ണുയശസഹ നാമന കൽക്കിഹി ജനിത. ഇതും വരാൻ പോകുന്ന അവതാരം പറയാണ്. ജനിത എന്ന് പറഞ്ഞാൽ ജനിച്ചേക്കും, ജനിക്കും എന്നർത്ഥം. അഥ, അഥ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നീട്, പിന്നെ, അതിനുശേഷം എന്നൊക്കെ അർത്ഥം. യുഗസന്ധ്യായാം, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ, യുഗ അവസാനത്തിൽ, അതാണ് യുഗസന്ധ്യായ എന്ന് പറഞ്ഞാൽ യുഗ അവസാനത്തിൽ. രാജസു ദസ്യുപ്രായേഷു, രാജസു ദസ്യുപ്രായേഷു, രാജസു പറഞ്ഞാൽ രാജാക്കന്മാർ, ദസ്യുപ്രായേഷു ദസ്യു കള്ളൻ എന്നർത്ഥം. ദസ്യുപ്രായേഷു പറഞ്ഞാൽ കള്ളന്മാരെ പോലെ ആയിരിക്കുമ്പോൾ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ രാജ്യാധികാരികൾ കൊള്ളക്കാരെ പോലെ, കള്ളന്മാരെ പോലെയാകുമ്പോൾ അസൗ ജഗത്പതിഹി. അസൗ എന്ന് പറഞ്ഞാൽ ഈ എന്നർത്ഥം. അസൗ ജഗത്പതിഹി, ഈ ജഗത്പതി, ഈ ലോകനാഥൻ, ഈ ഭഗവാൻ, വിഷ്ണുയശസഹ എന്ന് പറഞ്ഞാൽ വിഷ്ണുയശസെന്ന ബ്രാഹ്മണനിൽ നിന്ന്, വിഷ്ണുയശസിൽ നിന്ന്, നാമന കൽക്കിഹി, കൽക്കി എന്ന നാമത്തോടുകൂടെ, കൽക്കി എന്ന പേരോടെ ജനിത ഭവിക്കും, ജനിക്കും. 22-ാമത്തെ കൽക്കി അവതാരം, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. കലിയുഗത്തിൻ്റെ അവസാന ഘട്ടം, രാജാക്കന്മാരൊക്കെ, ഭരണാധികാരികളൊക്കെ ജനങ്ങളുടെ സമ്പത്തിനെ അപഹരിക്കും, രാജ്യത്തെ സംരക്ഷിക്കേണ്ടവർ രാജ്യത്തെ കൊള്ളയടിക്കാൻ തുടങ്ങും. ഇങ്ങനെ കള്ളന്മാർക്ക് തുല്യന്മാരായിട്ട് മാറും ഭരണാധികാരികൾ. അപ്പോൾ അവരെ സംഹരിച്ച് ജനങ്ങളെ പരിപാലിക്കാനായി, ധർമ്മത്തെ സ്ഥാപിക്കാനായി ഭഗവാൻ വിഷ്ണുയശസ് എന്ന ബ്രാഹ്മണൻ്റെ മകനായി കൽക്കി എന്ന പേരിൽ അവതരിക്കും. അതാണ് 22-ാമത്തെ അവതാരം. ഒന്നുകൂടി പറയാം, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ രാജാക്കന്മാർ കള്ളന്മാരെ പോലെ പെരുമാറുമ്പോൾ, അവരൊക്കെ പിടിച്ചുപറിക്കാറാവുന്ന സമയത്ത്, ആ അധർമ്മത്തെ ഇല്ലാതെയാക്കാനായി, അവരെ കൂട്ടത്തോടെ സംഹരിക്കാനായി ഈ ജഗദീശ്വരൻ, ഈ ഭഗവാൻ വിഷ്ണുയശസ് എന്ന ബ്രാഹ്മണൻ്റെ പുത്രനായി കൽക്കി എന്ന പേരിൽ അവതരിക്കും എന്ന് സൂചിപ്പിച്ചു. ഭഗവാന്റെ കൽക്കി അവതാരം, അതാണ് 22-ാമത്തെ അവതാരം. ഒന്നുകൂടി ആ ശ്ലോകം നോക്കാം. അഥാസൗ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിത വിഷ്ണുയശസോ നാംനാ കൽക്കിർ ജഗത്പതിഹി. 26-ാമത്തെ ശ്ലോകം നോക്കാം. അവതാര ഹ്യസംഖ്യേയ ഹരേഹ സത്വനിധേർദ്വിജയാഹ യഥാവിദാസിന കുല്യാഹ സരസസ്യു സഹസ്രശഃ. അവതാര ഹ്യസംഖ്യേയ
ഹരേഹ സത്വനിധേർദ്വിജാഹ യഥാ വിദാസിനഃ കുല്യാഹ സരസസ്യുസഹസ്രശഃ. പദച്ഛേദം നോക്കാം. അവതാരാഹ അസംഖ്യേയാഹ ഹരേഹ സത്വനിധേർദ്വിജാഹ. അവിടെ പദച്ഛേദമുണ്ട്. എങ്ങനെയാ വരിക? സത്വനിധേഹ ദ്വിജാഹ. സത്വനിധേഹ ദ്വിജാഹ ഒരുമിച്ചായപ്പോ സത്വനിധേർ ദ്വിജാഹ എന്നായി. യഥാവിദാസിനഹ, അവിടെയും പദച്ഛേദമുണ്ട്. യഥാ അവിദാസിനഹ, എങ്ങനെയാണ്? യഥാ അവിദാസിനഹ ഒരുമിച്ചായപ്പോ യഥാവിദാസിനഹ എന്നായി. കുല്യാഹ സരസഹ സ്യുഹു സഹസ്രശഹ, ഇങ്ങനെയാണ് ആ ശ്ലോകത്തിലെ പദച്ഛേദം. ഇനി അതിൻ്റെ അന്വയം നോക്കാം. ദ്വിജാഹ സത്വനിധേഹ ഹരേഹ അവതാരാഹ അവിദാസിനഹ സരസഹ കുല്യാഹ സഹസ്രശഹ യഥാ സ്യുഹു അസംഖ്യേയാഹ ഹി. ഇങ്ങനെയാണ് അന്വയം. ഓരോ പദത്തിൻ്റെയും അർത്ഥം നോക്കാം. ദ്വിജാഹ എന്താ അർത്ഥം? അല്ലയോ ബ്രാഹ്മണരേ, ഹേ ബ്രാഹ്മണരേ. സത്വനിധേ ഹേ അർത്ഥം സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായ. ഹരേ ഹേ, ഹരേ ഹേ പറഞ്ഞാൽ ഹരിയുടെ, ശ്രീഹരി ഭഗവാന്റെ. അവതാരാഹ അവതാരങ്ങൾ. അവിദാസിനഹ എന്താ? അവിദാസിനഹ എന്ന് പറഞ്ഞ അർത്ഥം ക്ഷയിക്കാത്തതായ, ഒരിക്കലും വറ്റിപ്പോകാത്തതായ എന്നർത്ഥം. സരസഹ എന്ന് പറഞ്ഞാൽ തടാകത്തിൽ നിന്ന്. സരസ് തടാകം. സരസഹ തടാകത്തിൽ നിന്ന്. കുല്യാഹ, കുല്യ പറഞ്ഞാൽ തോട്, കൈത്തോടുകൾ, ചെറിയ സരസുകൾ. സഹസ്രശഹ ആയിരക്കണക്കിൽ എന്നർത്ഥം, അനേകമായിട്ട്. യഥാ സ്യുഹു ഉണ്ടാവുന്നതുപോലെ, സംഭവിക്കുന്നതുപോലെ, ഭവിക്കും പോലെ. അസംഖ്യേയാഹ ഹി, അസംഖ്യേയമാണ് എന്ന് പറഞ്ഞാൽ സംഖ്യ കണക്കാക്കാൻ കഴിയാത്തതാണ്, സംഖ്യാനിർണയം ചെയ്യാൻ കഴിയാത്തവയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. കണക്കാക്കപ്പെടുവാൻ ആവില്ല എന്നർത്ഥം. പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്. പ്രധാനമായിട്ടുള്ള 22 അവതാരങ്ങൾ വർണ്ണിച്ചിട്ട് പറയുകയാണ്. ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ സകല അവതാരങ്ങളെയും ഉൾക്കൊള്ളിച്ചും കൊണ്ട് സംഗ്രഹിച്ച് പറയുകയാണ്. അല്ലയോ ബ്രാഹ്മണരെ, സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായ ഭഗവാന്റെ, ശ്രീഹരി ഭഗവാന്റെ അവതാരങ്ങൾ ഒരിക്കലും ക്ഷയിക്കാത്ത ഉറവോടുകൂടിയ തടാകത്തിൽ നിന്ന് അനേകം തോടുകൾ ഉണ്ടാകുന്നത് പോലെ സംഖ്യാനിർണയം ചെയ്യാൻ കഴിയാത്ത വിധം അധികരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം, വലിയ സരസിൽ നിന്ന് തോടുകൾ അനവധി ഉണ്ടാവും. അത് കണക്കാക്കാനോ എണ്ണിത്തിട്ടപ്പെടുത്താനോ സാധിക്കില്ല. അത്രയ്ക്ക് അനവധിത. ഇവിടെ കാണുന്ന സകല ജീവജാലങ്ങളും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. അതിലെ കുറച്ച് പ്രധാനമായിട്ടുള്ളത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അസംഖ്യേയമാണ് ഭഗവാന്റെ അവതാരം. അസംഖ്യേയാഹ ഹി, സംഖ്യാനിർണയം ചെയ്യാൻ കഴിയാത്തവ തന്നെ എന്നർത്ഥം. വളരെ വലിയ അണക്കെട്ടിൽ നിന്ന് അനവധി തോടുകൾ എന്ന പോലെ ഭഗവാനിൽ നിന്ന്, ആ ശ്രീഹരി ഭഗവാനിൽ നിന്ന്, സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായ ആ വിഷ്ണു ഭഗവാനിൽ നിന്ന് അസംഖ്യം അവതാരങ്ങൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് കൃത്യമായി ഇത്ര എണ്ണം എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ആശയം. ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം നോക്കാം. അവതാരാഹ്യസംഖ്യേയ ഹരേഹ സത്വനിധേർദ്വിജാഹ യഥാ വിദാസിനഃ കുല്യാഹ സരസഹസ്യുഹു സഹസ്രശഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.